ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചും കോവലിനും. നമ്മളിന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡി ആറിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഡി ആർ എന്ന് നിങ്ങൾ കേട്ടിട്ട് അറിയാം, ഡേ ടൈം റണ്ണിങ് ലാമ്പാണ്. അത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാറുകളിലൊക്കെ വരുന്ന സംഭവമാണ് വെച്ചാൽ വണ്ടി റണ്ണിങ്ങിൽ തന്നെ എന്താ വണ്ടി ഓട്ടോമാറ്റിക് ഓണാക്കി തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രണ്ടിലേക്ക് ലൈറ്റ് ചെയ്യണേ എൽ ഇ ഡി ബൾബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താ സ്കൂട്ടറിൽ എന്തുകൊണ്ട് ചെയ്തുവിടാം, നമ്മുടെ സ്കൂട്ടറിൽ അപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മുടെ സ്കൂട്ടറിലൊരു ഡി ആറിൽ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കെന്ന് വെച്ചാൽ ഇത് കണ്ടോ 15 രൂപയ്ക്ക് കിട്ടുന്ന സാധനം കേട്ടോ, 10 ആ 10 രൂപ 15 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അതിപ്പോൾ കവറുള്ളതുണ്ട്, ഇങ്ങനെ കവറിങ് ഉള്ള മോഡലുണ്ട്, പല മോഡലുണ്ട്. അപ്പോൾ നമുക്ക് പല മോഡൽ 10 രൂപയ്ക്കുണ്ട്, 15 രൂപയ്ക്കുണ്ട്, ഏത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഒരു ഡി ആറിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോസ് മുഴുവൻ കാണുക. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് റേസ് ഡാറിലാണ് കേട്ടോ. ഇതാണ് വണ്ടി റേസ് ഡാറിൽ. നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ കണ്ടോ, നമുക്ക് പുതിയ ഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഓൾറെഡി വരുന്നുണ്ട്, ഡി ആറിൽ ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് റേസ് ഡാറിൽ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വെച്ച് കാണാൻ നല്ല രസമായിരിക്കും. വേറെ വണ്ടികളിലാണെങ്കിൽ നമുക്ക് ഓരോ വണ്ടികളിലെ നമുക്ക് ഇഷ്ടമുള്ള പുറത്ത് വയ്ക്കാം. നമുക്കിന്ന് തൽക്കാലം ഇതിനകത്ത് ഡി ആറിൽ സെറ്റ് ചെയ്യാം. അത് ഇതിനകത്ത് ഒരു ദൂരെ നോക്കുമ്പോൾ അവിടെ ലൈറ്റ് വന്നാലും ഭംഗി ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ഡി ആറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു കൺട്രോൾ നമുക്ക് കൂട്ടി വരണം, അവരെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കൺട്രോൾ വരണം. ഈ ഒരു കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനകത്തൊരു 8 സ്ക്രൂസ് ഉണ്ട്, ഇവിടെ വരണമുണ്ട്, ഈ മിററിൻ്റെ ഭാഗത്ത് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കിയാൽ ഇവിടെ വരണം വരുന്നുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇതിന് താഴെ വരണുണ്ട്. അങ്ങനെ 8 സ്ക്രൂസ് നമുക്ക് അഴിക്കണം കേട്ടോ. നമുക്ക് ഓരോന്നിട്ട് അഴിച്ചു മാറ്റാം. നമ്മൾ സ്ക്രൂവെല്ലാം പയ്യെ തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുണ്ട് കേട്ടോ, അതൊന്ന് നോക്കി അയച്ചിരിക്കണം. ഊരി കിട്ടില്ല ഡി ആറിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടി ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഡി ആറിലും കത്തണം. അതായത് കീ ഇട്ട് വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഡി ആറിലും കത്തണം. അപ്പോൾ അതിന് എളുപ്പ മാർഗം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇഗ്നിഷൻ സ്വിച്ച് ആണ്, പിന്നെ ഒരു എളുപ്പ മാർഗം എന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിപ്പോൾ ഇതിനകത്ത് ഇത് ഇതിൻ്റെ ഫ്യൂൽ ഗേജിലേക്ക് പോകുന്ന വയർസാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ബി ആർ റെഡ് വയർ ഉണ്ടാവും, ഒരു ബ്ലാക്ക് ഉണ്ടാവും, പിന്നെ ഒരു ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 3 വയറുകൾ ഇതിൻ്റെ ഫ്യൂൽ ഗേജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഈ 2 വയറിൽ നിന്നാണ് നമ്മളെന്ത് ഡി ആർ ലേക്ക് കണക്ഷൻ എടുക്കുന്നത്. അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വണ്ടി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ അവിടെ പവർ വരും, അങ്ങനെ നമുക്ക് ലൈറ്റ് കത്തിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 വയറ് എടുക്കാം. കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ട് കേട്ടോ, പോസിറ്റീവിലേക്ക് റെഡ് വയർ ആയിരുന്നു പോസിറ്റീവ് വന്നത്, അത് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെഗറ്റീവിലേക്കും കൊടുത്തു. അപ്പം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്, സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്കത് കൊടുക്കാം, സെറ്റ് ചെയ്യാം. നമുക്ക് നല്ല സെല്ലോട്ടെ പോയി കൊടുക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടേ വരണം കേട്ടോ. ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല പൊടി തൂത്ത് കൊടുക്കുക, ഈ ഒരു മുടിയായിട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളതവിടെ സെറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മൂടി നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മളിത് ഗേറ്റ് വെച്ചു, ഇനി തിരിച്ച് നമുക്ക് ആ സ്ക്രൂ എല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.